നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെ കല്ലെറിയുമെന്ന് പരസ്യമായി തുറന്നടിച്ച് നടൻ ജോയ് മാത്യു രംഗത്ത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പോലീസ് നടപടിക്കെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മന്ത്രിമാർ ജനങ്ങളെ ബഹുമാനിക്കണമെന്നും ജനങ്ങളുടെ നികുതി പണം വാങ്ങിയാണ് മന്ത്രിമാർ കാറിന് ഡീസൽ അടിക്കുന്നതും പറന്നു പോകുന്നതുമെന്നും ജോയ് മാത്യു പറഞ്ഞു. മുഖ്യമന്ത്രി വരുന്നതിന്റെ പേരിൽ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ പോലും അനുവദിക്കാത്ത സംഭവത്തെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. താനായിരുന്നെങ്കിൽ കല്ലെടുത്തെറിയുമായിരുന്നുവെന്നും ജോയ് മാത്യു തുറന്നടിച്ചു. ക്രിസ്റ്റി സിനിമയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മന്ത്രിമാർ ജനങ്ങളെയാണ് ബഹുമാനിക്കേണ്ടത്. നമ്മുടെ നികുതി പണം വാങ്ങിയാണ് അവർ കാറിന് ഡീസൽ അടിക്കുന്നതും പറന്നു പോകുന്നതും. മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകുന്നതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. അതൊരു ക്രൂരമായ ഏർപ്പാടാണ്, ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു മര്യാദകേടാണ്. ഞാനായിരുന്നെങ്കിൽ ഒരു കല്ലെടുത്തെങ്കിലും എറിയുമായിരുന്നു. വരുന്നത് പിന്നെ കാണാം, അത്രേയുള്ളൂ. വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യുക, 40 കാറുകൾ അകമ്പടി പോകുക. ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരുന്നു. കമ്മ്യൂണിസം ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അവർ. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഓരോ മനുഷ്യനും പ്രതിപക്ഷമാണ്. ശരിക്കേടുകൾ ചോദ്യം ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണ മനുഷ്യർ പോലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രതിപക്ഷമാണ് എന്നും ജോയ് മാത്യു പറഞ്ഞു. കറുപ്പ് നിറത്തിനോടുള്ള മുഖ്യന്റെ പേടിക്കെതിരെയും കഴിഞ്ഞ ദിവസം ജോയ് മാത്യു രംഗത്തെത്തിയിരുന്നു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞതിനെ ഹാസ്യാത്മകമായി മാറ്റി ഇപ്പോൾ കമ്മ്യൂണിസത്തെ മയക്കുന്ന മതമാണ് കറുപ്പ് എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. തനിക്ക് കറുപ്പ് ധരിക്കാൻ പേടിയില്ല എന്നും ജോയ് മാത്യു പറയുന്നു. ഷെർലക് ഹോംസ് പുസ്തകം കയ്യിലേന്തിയ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജോയ് മാത്യു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. കറുപ്പ് ധരിക്കാൻ പേടിയില്ല, കാരണം കയ്യിലുള്ളത് ഷെർലക് ഹോംസ് ആണ്. പോലീസിനെ കൊണ്ട് ക്ഷാം വരപ്പിക്കുന്ന ആളാണ് കക്ഷി എന്നും ജോയ് മാത്യു പറഞ്ഞു. നടൻ ഹരീഷ് പെരിഡിയും ഇതിന് സമാനമായ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പേടിത്തൂറനായ ഒരു ഫാസിസ്റ്റിന് നേരെയുള്ള പ്രതിഷേധം എന്നാണ് ഹരീഷ് പെരിഡി ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത്. കറുത്ത വസ്ത്രം ധരിച്ച ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു ഹരീഷ് പെരിഡിയുടെയും അഭിപ്രായ പ്രകടനം.